എല്ലാം കണ്ടില്ല റോസാപ്പൂവാ കണ്ടോ റോസാ ചെടിയാ കണ്ടോ ഹലോ എല്ലാവർക്കും ലിവർപൂൾ ട്രാവലിലേക്ക് ഒരു പ്രാവശ്യം ഇവിടെ സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇന്നു മുതൽ ട്രാവൽ വ്ളോഗ് തുടങ്ങുകയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏകദേശം പിന്നെ ലോക്ക്ഡൗൺ എല്ലാം മാറി തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നല്ല സൗകര്യമായി അതുകൊണ്ട് പിന്നെ ഇന്നു മുതൽ നല്ല ട്രാവൽ വ്ളോഗ് നിങ്ങളുടെ നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ ഉള്ളത് എവിടെന്നറിയാമോ കേംബ്രിഡ്ജ് നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ മന്ത്രിമാർ മിനിസ്റ്റേഴ്സൊക്കെ പഠിച്ച രാജീവ് ഗാന്ധി അതുപോലുള്ളവരൊക്കെ പഠിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ കേംബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് നല്ല നല്ല കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേംബ്രിഡ്ജിലെ കുറച്ച് കാര്യങ്ങൾ ഇനി രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കേംബ്രിഡ്ജിലെ കാഴ്ചകളിലേക്ക് പോകാം ഇതിപ്പം കണ്ടില്ല നമ്മുടെ ലിവർപൂളിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഈ കേംബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വീടുകൾ തന്നെ കംപ്ലീറ്റ് വ്യത്യാസം കണ്ടില്ലേ ഇവിടുത്തെ വീടുകളുടെ ഷേപ്പ് കണ്ടില്ലേ ഇപ്പോൾ ലിവർപൂളിലെ വീടുകളല്ല ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഒരു വീടുകളാണ് ഇവിടുത്തെ കണ്ടോ ഞങ്ങൾ ഇന്ന് ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് വന്നതും ഇവിടെയാണ് താമസിച്ചതും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ കാറിലകത്തോട്ട് പോയി ഇത് കണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇവയെല്ലാം കംപ്ലീറ്റ് വ്യത്യസ്തമായ എൻറ്റയർലി ഡിഫറെൻ്റ് വീടുകളാണ് കേംബ്രിഡ്ജിലെ വീടുകളുടെ വ്യത്യാസമായത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ജർമ്മൻ അതായത് നാസി മിലിറ്ററി ഈ ബ്രിട്ടനെ ആക്രമിക്കാൻ വന്നപ്പോൾ അമേരിക്കൻ സോൾജിയേഴ്സാണ് ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ബ്രിട്ടനെ സ്വതന്ത്രമാക്കിയത് അപ്പം ആ സമയത്ത് 3000 അമേരിക്കൻ സോൾജിയേഴ്സ് മരിക്കാനിടയായി അതുപോലെ തന്നെ 5000 സോൾജിയേഴ്സ് മിസ്സിങ് ആയി എവിടെയാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലം അവരെ കുറച്ച് പേരെ ഇവിടെ അടക്കുകയും ചെയ്തു കുറച്ചുപേരെ പിന്നെ അവരുടെ ആ ഓർമ്മയ്ക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു സെമിട്രിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആദ്യം നല്ല ഒരു കാഴ്ചയാണ് അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണെന്നാണ് ഇവിടുത്തെ ഉള്ളവർ പറയേണ്ടത് അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്ന ചില ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം ഓക്കെ താമസിക്കുന്നവർ കേംബ്രിഡ്ജ് കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ക്ഷമിക്കണം കാരണം ഇത് നമുക്ക് ഫോറിൻ രാജ്യം നമ്മുടെ നാട്ടിലെ മറ്റുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയും കൂടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇവിടുത്തുകാർ ഈ വീഡിയോ നമ്മൾ യു കെ താമസിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് കാണുക അല്ലാതെ വേറെ എന്തോ പറയാം നിങ്ങൾ കേംബ്രിഡ്ജ് കണ്ടിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലാത്തവർ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് കാണുക നമ്മുടെ വെളിയിലുള്ള സഹോദരങ്ങൾക്ക് ഇതൊന്നും ഇതൊക്കെ ഒന്ന് കാണേണ്ട ഒരു അവർക്കൊരു ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ ഞാൻ അവരെ കൂടെ ഒന്ന് കാണിക്കാനായിട്ട് എടുക്കുന്നത് ഓക്കെ ഒത്തിരി പ്രകൃതി ഭംഗി ഈ കേംബ്രിഡ്ജിലുണ്ട് കണ്ടോ മലകളെ കുന്നുകളെ അരുവികളെ
ഒരരുവി മിസ്സായിപ്പോയി ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അരുവികൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ കണ്ടില്ല ഹോളിഡേ ഒക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള നല്ല നല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെയെല്ലാം ഞാൻ നേരത്തെ പറയുന്നില്ല കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥലങ്ങൾ മിസ്സാവും കേട്ടല്ലോ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾക്ക് നല്ല വിൻഡ് ടർബൈൻ ഒരു പ്ലെയിൻ ഏരിയ ആയത് കാരണം നല്ല കാറ്റ് പിടിക്കുന്ന സ്ഥലം അത് കാരണം വിൻഡ് ടർബൈൻ ഉണ്ട് കണ്ടോ കൃഷി സ്ഥലങ്ങളാണ് ഈ കുന്നുകളും കണ്ടിട്ട് നല്ല കംപ്ലീറ്റ് കൃഷിയായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പം ഇവിടെ സമ്മർ തുടങ്ങുമായത് കാരണം കൃഷിയുടെ സമയമാണ് ഇതൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം വിളവെടുക്കും ചില യു കെയിൽ ചില സമയത്ത് രണ്ട് കൃഷി ഇറക്കും ഒന്ന് മാർച്ച് ടു പിന്നെ മെയ് ആ മെയ്യിലേക്ക് പിന്നെ ഒരു ഒരു കൃഷി ഇറക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് അടുത്ത കൃഷി ചില സമയത്ത് അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ഉണ്ട് കാലാവസ്ഥ നല്ല നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതിയല്ലേ ഇപ്പം നമ്മളീ പോകുന്നത് എന്ത് രസമുണ്ടെന്ന് നോക്കി റാന്നി കോന്നി ശബരിമല ഏരിയയിലോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ മരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ തേക്ക് മരം പോലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഈ നമ്മുടെ അല്ലേ നമ്മുടെ ഈ കിഴക്കൻ ഏരിയയിലോട്ടൊക്കെ പോകുന്ന സംഭവമല്ലേ ഇവിടെ കണ്ടോ ഇടയ്ക്കൊരു വീട് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വേൾഡ് വാർ ടുവിൽ മരിച്ച അമേരിക്കൻ സോൾജേഴ്സിന് വേണ്ടി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു സെമിറ്ററിയാണിത് പക്ഷേ എങ്കിൽ ഇത് ആക്ച്വലി സെമിറ്ററി അല്ല അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും ഒക്കെ വെച്ച് എഴുതി വച്ചിരിക്കുന്ന സ്ഥലമാണ് ഇത് കണ്ട അവരുടെ ഈ അമേരിക്കയുടെ ഫ്ലാഗ് തന്നെയാണ് ഈ മേളിൽ കാണുന്നത് ഈ ഫ്ലാഗ് കണ്ടോ ഇത് അമേരിക്കയുടെ ഫ്ലാഗ് ആക്ച്വലി കണ്ട അതാണ് അമേരിക്കയിലെ സോൾജേഴ്സ് ഇവിടെ വന്ന് മരിച്ചതാണ് അവരുടെ ഫ്ലാഗാണ് വെച്ചിരിക്കുന്നത് ഈ ക്രോസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണല്ലേ ഈ ക്രോസ് വെച്ചിരിക്കുന്നത് എത്രയോ സോൾജേഴ്സ് ഇവിടെ മരിച്ചു ആ മരിച്ചവരുടെ ബോഡി ഇവിടെ അല്ല പക്ഷേ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണിത് ഇത്ര ഏക്കർ സ്ഥലത്തായത് വെച്ചിരിക്കുക എത്ര പേര് മരിച്ചെന്ന് നോക്കി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട്
അവരെ ആ റെസ്പെക്റ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ കാണാം നമ്മൾ ആ മരിച്ച സോൾജേഴ്സിനെ എത്രത്തോളം അവർ ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ആ റെസ്പെക്റ്റ് വേണ്ടി അവർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ്. നോക്കി കണ്ട എന്ത് നല്ല സ്ഥലമാണ്. നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് ഈ ബാംഗ്ലൂരിലെ ബോട്ടാണിക് ഗാർഡനും അങ്ങനെ കണ്ടൊരു സ്ഥലമില്ലേ, അതുപോലത്തെ സ്ഥലമാണ് നമ്മൾ ഓർക്കും. പക്ഷെ അതല്ല. ഇവിടെ അന്ന് മരിച്ച എത്ര പേരാണ്? 3862 പേരെങ്ങാണ്ട് സോൾജേഴ്സാണ് ഇവിടെ മരിച്ചത്. ഈ ഫ്ലാഗ് ഇല്ലേ, ഇത് വൈകിട്ട് 5 മണിക്ക് വരുമ്പോൾ അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട് ഇവിടെ. അവർ വന്നിട്ട് ഈ ഫ്ലാഗ് പിന്നെ താഴ്ത്തി അത് പിന്നെ ഇവിടെ തിരിച്ചു കൊണ്ട് വെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നിങ്ങൾക്ക് പറ്റി ഞങ്ങൾക്ക് മിസ്സായില്ലെങ്കിൽ അത് നിങ്ങളെ ആ ഫ്ലാഗ് താഴെ ഇറക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇത്രയും 3000 പേരാണ് ഇവിടെ മരിച്ചത് കണ്ടോ. നിങ്ങൾ ഇപ്പം 12 മണിയായ എൻ്റെ ബെല്ലാണ് നിങ്ങളാ കേൾക്കുന്നത്. നിങ്ങളെ അടുത്ത് കൊണ്ടുവന്നു കാണിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇവിടെ കണ്ടില്ലേ, 3100 പേരാണ് ഇവിടെ അടക്കിയിരിക്കുക, ഇവിടെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുമല്ല, ഇത് കൂടാതെ 5127 പേരോളം ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളിലുള്ളവർ പിടിച്ചുകൊണ്ട് പോവുകയും കടലിൽ ക്രാഷായിട്ട് വീഴുകയും അങ്ങനെ പല കാര്യങ്ങളിൽ ഇവിടെ മിസ്സിങ് 5127 പേരെങ്ങാണ്ട് മിസ്സായിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ഈ ഭിത്തി കണ്ടില്ലേ, ഈ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, കണ്ടോ, ഈ ഭിത്തിയിൽ അവരുടെ പേരുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്ത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളെ കാണിക്കുക, ഇതൊരു കണ്ടോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ. ഇങ്ങനെ ഈ ഭിത്തി മുഴുവന് അങ്ങനെയുള്ളവരുടെ പേരും കാര്യങ്ങളുമാണ്. എങ്ങനാ, എന്താ സംഭവിച്ചതെന്നും എല്ലാം ന്യൂയോർക്കാണ് കണ്ടോ. അൽബാമ, ന്യൂയോർക്ക്, ഓഹിയോ, കാലിഫോർണിയ, ജോർജിയ, എല്ലാ അമേരിക്കൻ സോൾജേഴ്സിന്. ഇത് വല്ലാത്തൊരു സംഭവം അല്ലേ. ഇങ്ങനെ അങ്ങേറ്റം വരെയുണ്ട്. ഇത്രയും ഇത് ഇത് ഈ വിദ്യയിലുള്ളത് കംപ്ലീറ്റ് മിസ്സിങ് ആയ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ ഇന്ന് വരെ അവരെ കണ്ടുകിട്ടിയിട്ടില്ല. എവിടെയാണെന്നും ആർക്കും അറിയത്തുമില്ല. ഇത്രയും വർഷങ്ങളായി അല്ലേ മൺമറഞ്ഞു പോയി കാണും. പിന്നെ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സംഭവം എന്താണല്ലേ. ഇത്ര റെസ്പെക്റ്റ് നമ്മൾ ഇവർ ആ മരിച്ചവർക്ക് വേണ്ടി കൊടുക്കുന്നു. നമ്മൾ ശരിക്കും നമ്മൾ ഇന്ത്യയിലുള്ള നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമായത് അല്ലേ. ഇത് അന്ന് നടന്ന യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. December 1943.
more than 1.5 million American soldiers, sailors, airmen, and Marines are pouring into the British Isles in preparation for the largest amphibious assault in history. Friendships emerge as different cultures are thrust together in the great undertaking. A team is built through months of preparation, training is grueling, and at times, lethal. Private Jacob Bowa is part of an engineering special brigade training in Exercise Tiger, a dress rehearsal for the coming invasion. Leaving the English Channel in the dead of night, his convoy is spotted by German attack boats and torpedoed. When over 700 others will go down. The following months, across the hedgerows and the terrain of France, the tide of battle will turn. As casualties continue to mount, thousands of wounded are evacuated to Great Britain. ഇത് നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം അവരുടെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. They did it so that the world could be free. അവർ അമേരിക്കൻ ഫ്ലാഗും ബ്രിട്ടൻ്റെ ഫ്ലാഗും ഉണ്ട് കണ്ട. Time will not dim the glory of their needs. അവർ യുദ്ധം ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ദേ ആർ ഡിറ്റർമൈൻഡ് ദാറ്റ് ദി കേസ് ഓഫ് ഫ്രീഡം ഷാൽ നോട്ട് ബി ട്രംപ്ഡ്. ഈ ബോംബാണ് പണ്ട് ഉപയോഗിച്ച കാലത്തെ ബോംബ്. അതാണ് ഈ ഇരിക്കുന്ന സംഭവം. പണ്ടത്തെ കാലത്തെ ഈ ഫ്ലൈറ്റിൻ്റെ സെയിം പ്രൊപ്പല്ലറാണ് ഇവിടെ വേണ്ടല്ലേ. അത് ആ സെയിം ഫ്ലൈറ്റിൻ്റെ പ്രൊപ്പല്ലറായത്. ഇദ്ദേഹത്തിൻ്റെ പേര് ബിജുവാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വന്നത്. ഞങ്ങളുടെ ഒരു വലിയൊരു സുഹൃത്താണ് ഇദ്ദേഹം. കേംബ്രിഡ്ജ് താമസിക്കുന്നു. നാട്ടിലിവിടെ വീട് കോട്ടയം. നാട്ടിൽ കോട്ടയത്താണ് വീട്. കോട്ടയംകാരെല്ലാം കണ്ടോണം കേട്ടോ. പിടികിട്ടാ പുള്ളിയാ, അവിടുന്ന് മുങ്ങിയതാ. ചുമ്മാതെ കേട്ടോ, നല്ലൊരു മനുഷ്യനാ. കേംബ്രിഡ്ജ് വരുന്നവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളും പറയാനുണ്ടോ ഞങ്ങളോട്? എല്ലാ കാഴ്ചക്കാർക്കും നല്ലത് പറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് സൂസൻ, ഇദ്ദേഹത്തിൻ്റെ വലങ്കയ്യ, അതായത് ഭാര്യ. സൂസൻ മാമ എവിടെയാ വീട്? തൃശ്ശൂർ. ഓ, അത് പറഞ്ഞു. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഇവരുടെ വീട് തൃശ്ശൂർ പീച്ചി അറിയാവോ? പീച്ചി ഡാമൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇവിടുന്ന് കോട്ടയത്തു നിന്ന് പീച്ചി പോയി കല്യാണം കഴിച്ചിരിക്കും. ഒരു കാര്യം പിന്നെ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം, അന്ന് ആ ലോകമഹായുദ്ധം നടന്ന സമയത്ത് പിന്നെ അമേരിക്കൻസ് ബ്രിട്ടനിൽ വന്നില്ലായിരുന്നെങ്കിൽ നാസി ബ്രിട്ടനും കൊണ്ട് പോയതിനെ ഉറപ്പായിരുന്നു. അത്രയും സോൾജേഴ്സ് ഇവിടെ വന്നിട്ടാണ് ഈ ബ്രിട്ടനെ രക്ഷിക്കാനായിട്ട് മാത്രമാണ് ഈ അമേരിക്കൻസ് ഇവിടെ വന്നതും ബ്രിട്ടനെ രക്ഷിച്ചതും നാസികളുടെ നിന്ന് രക്ഷിച്ചത്. ആക്ച്വലി അമേരിക്കക്കാരാണ് ഇവരെ രക്ഷിച്ച് ഇവർക്ക് ഫ്രീഡം കൊടുത്തത്. അല്ലെങ്കിൽ ഇന്ന് അത് നാസികളുടെ കയ്യിലിരുന്നതിനെ മറന്നു. പിന്നെ ചെറിയൊരു ഒരു ഒരു തിരുത്ത് എനിക്ക് പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുമ്പേ ഞാൻ ഇച്ചിരി മുമ്പേ വീഡിയോ പറഞ്ഞതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ. ഇവിടെ ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് ജൂയിഷ് സോൾജേഴ്സാണ്. ജൂയിഷ് സോൾജേഴ്സ് മരിച്ച ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്റ്റാർ. ആ ഈ സ്റ്റാർ കാണുന്ന എല്ലാം ഇവിടെ ഈ ജൂയിഷ് സോൾജേഴ്സിൻ്റെ ഈ സ്റ്റാർ കാണുന്നത്. അവർ ഈ അമേരിക്കക്കാരുടെ കൂടെ വന്ന് ഇവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ കുറേ ഉണ്ട്. Thank you.
അതാണ് ആ സ്റ്റാർ. ജൂയിഷും ഇവിടെ മിലിറ്ററി ഇതിനു വേണ്ടി ജീവൻ അർപ്പിച്ചിട്ട് ഇപ്പോൾ അർപ്പിച്ചിരുന്നു. ഇതെല്ലാം കണ്ടില്ല, റോസാപ്പൂ കണ്ട, റോസാ ചെടിയാണ് കണ്ട. നമുക്ക് ആ ബിൽഡിങ്ങിനകത്ത് എന്തുവാണെന്ന് ഇവിടെ നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ഇന്നത്തേത് ഇവിടെ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് തോന്നുന്നോ കഴിയും ഇതിനകത്ത് എന്താണ്. അത് കഴിയുമ്പോൾ അടുത്ത കാഴ്ചകൾ അടുത്ത ആഴ്ച അല്ലേ, അതല്ലേ രസം. പിന്നെ മേളിൽ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ടു ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് ആൻഡ് ഇൻ മെമ്മറി ഓഫ് ദോസ് ഹു ഡൈഡ് ഫോർ ദ കൺട്രി 1941 to 1945. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് മരിച്ചവരുടെ മെമ്മോറിയൽ ചാപ്പല കേട്ടോ. മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചാപ്പല ഇവിടെ. വർക്ക് കണ്ടോ, ഫ്ലൈറ്റിൻ്റെ വർക്ക്, യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ. ഒന്നാം ലോകമായുദ്ധകാലത്തെ രണ്ടാം ലോകമായുദ്ധകാലത്തെ ഫ്ലൈറ്റുകളാണ്. അതിനെ ദൈവം ഇവർക്ക് തുണയായി എന്നുള്ള സിമ്പിളാണ് ആ ഇടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. എഴുതി വച്ചിരിക്കുന്നുണ്ടോ, ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമുകൾ കണ്ടോ, ഇത് അത് അവിടെ കണ്ടില്ലേ, കേംബ്രിഡ്ജാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ കേംബ്രിഡ്ജ് ആയിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടോ. സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ കേംബ്രിഡ്ജ് ആണ്. ഈ കേംബ്രിഡ്ജിൽ നിന്നാണ് കൂടുതലും പിന്നെ പല രാജ്യങ്ങളും ഇവിടെ വരികയും ഫ്ലൈറ്റിന് ഓരോ ഫ്ലൈറ്റുകൾ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലൈറ്റുകളാണ് കണ്ടോ. പിന്നെ സിയുടെ കാര്യങ്ങളും കണ്ടോ, ഏതെല്ലാം രാജ്യത്തിൽ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി കാണിച്ചിരിക്കുന്നത്. ജൂയിഷ് അമേരിക്കൻ ഫ്ലൈറ്റുകൾ കൂടുതലും ജൂയിഷ് ഫ്ലൈറ്റുകളായിരുന്നു കണ്ടോ. ഇതിൻ്റെ ഒരു മാപ്പായി കൊടുത്തിരിക്കുന്നത്. ഈ കേംബ്രിഡ്ജിൻ്റെ എയർ ബേസ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാം. ഇവരെ എന്തുവായിരുന്നു എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ടോപ്പിൽ വന്നു നിന്നുകൊണ്ടുള്ള ആ വ്യൂ കണ്ടോ,
കണ്ടോ എന്ത് രസമുണ്ടല്ലേ അവരെന്ത് വൃത്തിയായിട്ട് എഴുതിട്ടിരിക്കുന്ന അതി മനോഹരമായ കാഴ്ചകളാണ് നോക്കിയേ ഇവിടെ നിന്നപ്പോഴാണ് അതിൻ്റെ സ്റ്റൈല് മനസ്സിലാവുന്നത് അപ്പോഴേ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക എപ്പോഴും പറയുന്നതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കഴിവതും ഷെയർ ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ ഈ കേംബ്രിഡ്ജ് വന്ന ആദ്യത്തെ വീഡിയോ ആണിത് നിങ്ങൾ ഇന്ന് ചെറിയ രീതിയിലേ എടുക്കുന്നുള്ളൂ നാളെ മുതൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ല വ്ലോഗുമായിട്ട് നിങ്ങളുടെ കേംബ്രിഡ്ജിലെ വ്ലോഗുമായിട്ട് നിങ്ങളുടെ അടുക്ക വരുന്നതായിരിക്കും അണ്ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ബൈ